പറയുന്നുണ്ട് എല്ലാവർക്കും ഭൂമി, ഭൂമിയുള്ള എല്ലാവർക്കും രേഖ, സ്മാർട്ടായിട്ട് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാവുക. ഇത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ്. തീർച്ചയായിട്ടും ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വിവരങ്ങൾ വിരൽത്തുമ്പിലെത്തുന്ന കാലത്ത് ഈ മനോഹരമായ പരിപാടിക്ക് ശ്രീകണ്ഠപുരം നഗരസഭയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇത് നമുക്ക് എല്ലാവരുടെയും ഐക്യത്തോടെയും ഒത്തൊരുമയോടെയും മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കൂ. അത് പഞ്ചായത്ത് മെമ്പറിലേക്ക് ഈ കാര്യങ്ങൾ വരുമ്പോൾ അവരാണല്ലോ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ. അപ്പൊ അത് വലിയ തരത്തിൽ പ്രയോജനപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു സമിതി വിളിച്ചു കൂട്ടാനും ഒക്കെ മുൻകൈയെടുത്ത ബഹുമാനപ്പെട്ട MLA അതുപോലെ സർക്കാരിനെയും ഒക്കെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. ഭൂരഹിതരായ ജനവിഭാഗത്തിന് ഭൂമി നൽകാനും സമയബന്ധിതമായി അത് പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയുള്ള ബൃഹത്തായ പദ്ധതിയാണ് പട്ടയ മിഷൻ എന്ന പ്രത്യേകമായ ഒരു പദ്ധതിയിലൂടെ സർക്കാർ വിഭാവനം ചെയ്യുന്നത്. ദീർഘകാലമായി ഭൂമി കൈവശം വയ്ക്കുന്നുണ്ടെങ്കിലും രേഖ ലഭ്യമാകാത്തതിൻ്റെ പേരിൽ പ്രയാസമനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുടെ അവർക്ക് നീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിഷൻ ആൻഡ് മിഷൻ എന്ന പ്രത്യേക ടാസ്കുമായി സംസ്ഥാന റവന്യൂ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. നാം എല്ലാം കാണുന്നത് പോലെ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി ഒരു വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ 10,000-ക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു സ്വപ്നമാണ് ഒരു തുണ്ട് ഭൂമി. അത് ലഭ്യമാക്കാനുള്ള നടപടികൾ കാലാകാലങ്ങളായി നമ്മൾ സ്വീകരിച്ചു വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെയെല്ലാം വാർഡുകളിൽ ഭൂമി സംബന്ധിച്ച പ്രശ്നങ്ങളുമായി, നമ്മൾ താമസിക്കുന്ന ഭൂമിയാണെങ്കിലും പട്ടയമില്ലാത്തതിൻ്റെ പേരിൽ, രേഖയില്ലാത്തതിൻ്റെ പേരിൽ യാതൊരു ക്രയപ്രക്രിയയും നടത്താൻ സാധിക്കാത്തതിൻ്റെ പേരിൽ പ്രയാസമനുഭവിക്കുന്ന 100-ക്കണക്കിന് ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അവർക്കെല്ലാം രേഖ ലഭ്യമാക്കുക, ഭൂരഹിതരായിട്ടുള്ള അർഹതപ്പെട്ടവർക്ക് ഭൂമി നൽകുക എന്നുള്ള വിശാലമായ ലക്ഷ്യമാണ് പട്ടയ മിഷന്റെ ഭാഗമായി പ്രത്യേകമായിട്ടുള്ള സമയബന്ധിതമായ കർമ്മപരിപാടിയിലൂടെ ഗവൺമെന്റ് ലക്ഷ്യം വയ്ക്കുന്നു. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ നമ്മുടെ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ പോലെ തന്നെ ആ പദ്ധതി ഏറ്റവും ജനകീയമാക്കാൻ ഒരാൾക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവശേഷിക്കാൻ പാടില്ല. നീതി ലഭ്യമാക്കേണ്ട അവസാനത്തെ ആൾക്ക് പോലും നീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യമാണ് പട്ടയമിഷന്റെ ഭാഗമായി നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഈയൊരു പദ്ധതിയെയും ഈയൊരു ലക്ഷ്യത്തെയും കൂടുതൽ ജനകീയമാക്കാൻ വേണ്ടി പഞ്ചായത്ത് അംഗങ്ങൾ, ജനങ്ങളുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഓരോ ആളുകളുടെയും വ്യക്തിപരമായ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന പഞ്ചായത്ത് അംഗങ്ങളെ കൂടി ഈ കർമ്മപരിപാടിയിൽ ഭാഗവാക്കാൻ വേണ്ടിയാണ് പ്രത്യേകമായ പട്ടയ അസംബ്ലി ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്.